സംസ്ഥാനത്ത് ആനവേട്ട വ്യാപകമെന്ന സംശയം. വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തൃശൂരിൽ കാട്ടാനയെ കൊന്ന കൊമ്പെടുത്ത സംഭവത്തെ തുടർന്നാണ് വനം വകുപ്പ് അന്വേഷണത്തിനൊരുങ്ങുന്നത്. ആനകളുടെ കണക്കെടുപ്പും നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ 5706 കാട്ടാനകളുണ്ടെന്നാണ് വിവരം. ആനക്കൊമ്പ് വിൽപ്പന കേസിലെ ഒന്നാം പ്രതി എറണാകുളം പട്ടിമറ്റം സ്വദേശി അഖിൽ മോഹൻ, ഇയാളുടെ സുഹൃത്ത് അനീഷ്, കഴിഞ്ഞ ദിവസം പിടിയിലായ പട്ടിമറ്റത്തെ വിനയൻ എന്നിവർക്ക് പുറമെ ആലപ്പുഴ സ്വദേശികളായ രണ്ടുപേരുമാണ് ഇതുവരെ അറസ്റ്റിലായത്. റോയുടെ കുമിളിയിലെ ബന്ധുവിനും പങ്കുണ്ടത്രേ. ഇയാൾ വഴിയാണ് അഖിൽ മോഹൻ കൊമ്പ് മുറിക്കാനെത്തിയത്. എറണാകുളം, കോട്ടയം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലുള്ളവർക്ക് കേസുമായി ബന്ധമുണ്ട്. പിടിയിലായ അഖിൽ മോഹൻ, വിനയൻ തുടങ്ങിയവർക്ക് ആനവേട്ടയുമായി മുൻകാല ബന്ധമില്ലെന്നാണ് വ്യക്തമായിട്ടുള്ളത്. സിനിമയ്ക്കായി ഫ്ലെക്സും ബോർഡും തയ്യാറാക്കിയിരുന്ന ഇയാൾ കടബാധ്യത തീർക്കാനാണ് ആനക്കൊമ്പ് വിൽപ്പനയ്ക്കെത്തിയതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പിടിയിലായ വിനയനെപ്പറ്റിയും ഇതുതന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു ഡസനോളം പ്രതികളുണ്ടെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും അതിലും കൂടുതലില്ലാതെ കുഴിച്ചുമൂടലും കൊമ്പ് വിൽപ്പനയും സാധ്യമല്ല. തെളിവ് നശിപ്പിക്കാൻ സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിനോ മറ്റോ പദ്ധതിയിട്ടിരുന്നതായും സംശയമുണ്ട്. സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും ആനവേട്ട നടന്നിട്ടുണ്ടോ എന്നറിയാൻ വനം വകുപ്പ് കാട്ടാനകളുടെ കണക്ക് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാനത്ത് ആനവേട്ടയുണ്ടെന്ന നിഗമനത്തിലേക്കാണ് മുള്ളൂർക്കര, വാഴക്കോട്ട് കാട്ടാന കൊല്ലപ്പെട്ട സംഭവം എത്തിച്ചിട്ടുള്ളത്.